മറ്റൊന്നുള്ള കെമിക്കൽ ഫോബിയ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോ കീടനാശിനികളായാലും അല്ലെങ്കിൽ വാക്സിൻ ആയാലും മോഡേൺ മെഡിസിൻ ആയാലും അവർ പറയുന്നത് ഇതെല്ലാം മൊത്തം കെമിക്കൽ അടിച്ച് കയറ്റുന്നതാണ്. കാരണം അതിന്റെ ഒരു സ്ലാങ് തന്നെ മൊത്തം കെമിക്കലാണ്. അപ്പൊ ഞങ്ങളും അങ്ങനെയല്ല, ഞങ്ങൾ കെമിക്കലല്ല. ചില പറയാം ഞങ്ങൾ ഇത് മൊത്തം സൈഡ് എഫക്റ്റ് ആണ്, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ അതിന്റെ ഒരു ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു സാധനത്തിന് എഫക്റ്റും ഉണ്ടോ? ഇല്ല. സിംപ്ലി മരുന്നിന് ബുദ്ധിയൊന്നുമില്ല. നിങ്ങളൊരു മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ രോഗം ഉണ്ടെന്നും ആ രോഗം ഭേദമാക്കാനായി ജനിച്ചവനാണ് ഞാനെന്നും മരുന്നിന് ബോധ്യമൊന്നുമില്ല. മരുന്ന് അവിടെ ചെന്ന് ചെയ്യുന്ന ഒരു രീതിയുണ്ട്, ഒരു രാസപ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. അത് പ്രധാന രോഗത്തെ പരിഹരിക്കുന്നതോടൊപ്പം ചിലപ്പോൾ വേറെ ചില കാര്യങ്ങളൊക്കെ ചെയ്തെന്ന് വരാം, അത് നാച്ചുറലായിട്ടുണ്ടാകും. പക്ഷെ അത് ക്ലിനിക്കലായിട്ട് ആക്യുറസി ഉറപ്പുവരുത്തുന്നത് അനുസരിച്ച് പ്രധാന ഫലം കൂടുതലായും മറ്റു ഫലങ്ങൾ കുറഞ്ഞും വരുന്നതാണ് മരുന്നുകളുടെ വിജയം. അതാണ് വിജയകരമായ മരുന്നുകൾ എന്ന് പറയുന്നത്. അല്ലാതെ പാർശ്വഫലം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ. അതുകൊണ്ട് ഇപ്പൊ കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് കുത്തിവെക്കുന്ന സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റാപ്പിഡ് ഗ്രോത്ത് ഉള്ള സെൽസിനെ നിന്റെ നശിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ റാപ്പിഡ് ഗ്രോത്ത് ഉള്ള സെൽസ് എന്ന് പറയുന്നത് നമ്പർ വൺ ക്യാൻസർ സെൽസ് ആണ്. അപ്പൊ ക്യാൻസർ സെൽസിനെ നശിപ്പിക്കുന്നതോടൊപ്പം അതിവേഗത്തിൽ ഇരട്ടിക്കുന്ന മറ്റ് സെല്ലുകളെയും നശിപ്പിക്കും. അങ്ങനെയാണ് അതിലൊന്നാണ് മുടി, ഫോർ എക്സാമ്പിൾ, വളരെ പെട്ടെന്ന് ഇരട്ടിക്കുന്നതാണ്. അതുകൊണ്ട് മുടി കൊഴിഞ്ഞു പോകും. അപ്പൊ കുറെ കഴിഞ്ഞ് കീമോതെറാപ്പി കഴിഞ്ഞത് തിരിച്ചു വരികയും ചെയ്യും, മറ്റേത് പോവുകയും ചെയ്യും. അല്ലാതെ ഈ ഒരു സാധനം ചെയ്യുമ്പോൾ അതിനുമായിട്ട് അതെന്തിനാണോ ചെയ്യുന്നത് ആ എഫക്റ്റുകൾ വരും, രോമം എന്ന് പറയുന്ന സാധനം. അതുപോലെ തന്നെയാണ് ക്യാൻസർ. ഇതിന് രണ്ടും ഒരു സ്വഭാവം ആയതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പോകും. ഈ ഒരു ഒരു ആപ്പിളിൽ തന്നെ എത്ര ആസിഡുകൾ ഉണ്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഇതെല്ലാം ആസിഡുകൾ തന്നെയാണ്, ഇത് വേറെ എന്തെങ്കിലും സാധനം അല്ല. അപ്പോ ചെല്ലി ചോദിക്കും വാക്സിൻ, ഇത് നിങ്ങൾക്ക് ആപ്പിള് കഴിക്കാം, നിങ്ങൾക്ക് കുറെ കെമിക്കൽ കുടിക്കാവോ? ഞാൻ കീടനാശിനി കുടിക്കാവോ എന്നുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ട് പറഞ്ഞില്ല. കീടനാശിനി കുടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീടനാശിനി കുടിക്കാൻ ഉണ്ടാക്കുന്നതല്ല. അപ്പൊ അത് കുടിക്കാമെന്ന് ചോദിക്കുന്ന ഒരു അബ്നോർമൽ ചോദ്യം തന്നെയാണ്. ഇനി അങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ കീടനാശിനി കുടിക്കാമോ എന്ന് ചോദിച്ചാൽ കീടനാശിനി രണ്ടാണ്. ഒന്ന് കീടനാശിനിയുടെ അതിന്റെ മാതൃരൂപം, അതല്ല നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്, മറിച്ച് അത് ദശലക്ഷക്കണക്കിന് മാത്രമായിട്ട് നേർപ്പിച്ച സാധനം, ഒരു കീടത്തെ കൊല്ലാനായിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിക്കും. ഇനി അതിപ്പോ നിങ്ങൾക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ലിറ്റർ കഴിച്ചാലും ഒന്നും സംഭവിക്കുന്നില്ല. നിങ്ങളത് ആർക്കെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ ചെയ്തു നോക്കാം. ഞാൻ പറയാം, ഞാൻ ആദ്യം പറഞ്ഞ കീടനാശിനി കഴിക്കാനുള്ളതല്ല, കുടിക്കാനുള്ളതല്ല. ഇനി ഇതിന്റെ എം ആർ എൽ എന്നൊക്കെ പറഞ്ഞ വാല്യൂ ഉണ്ട്, എ ഡി എൽ എം ആർ എൽ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. ഈ വീര്യം എത്ര ആയി കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയാകാം, ഇതിന്റെ ഒക്കെ വെച്ചിട്ട് ആ വീര്യം എടുത്തിട്ട് അതിന്റെ ലക്ഷക്കണക്കിന് മാത്രം നേർപ്പിച്ചതിന് ശേഷമേ തളിക്കാവൂ എന്നാണ് സയൻസ് പറയുന്നത്. ചിലപ്പോ കർഷകൻ എന്ന് പറയുമ്പോൾ അവന്റെ സൈക്ക് വേറെ, അവൻ കൊണ്ടുവന്ന ഒരു കലത്തിലെല്ലാം കൂടെ വിലക്കി കൊണ്ടുവന്ന് ചേരി, അത് വേറെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പൊ തന്നെ എക്കാലക്സിന്റെ കുപ്പി, മാലത്തിയോന്റെ കുപ്പി, അത് കൊണ്ടുവന്ന് കീടനാശിനി അടിച്ചിട്ട് കൊണ്ടുവന്ന് വയലിൽ തന്നെ കളയുക, അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മെഡിസിന്റെ കാര്യത്തിൽ, എല്ലാത്തിന്റെ കാര്യത്തിലും കറക്റ്റായി സയൻസ് പറയുന്ന രീതിയിൽ ചെയ്തിട്ടാണെങ്കിൽ, അതായത് നമ്മള് ഈ അവശിഷ്ട വീര്യം എന്നാണ് പറയുന്നത് കീടനാശിനികളുടെ, അത് വെള്ളായണിയിലൊക്കെ പരിശോധനകൾ നടത്തിയിട്ടുള്ളതില് ഇതിന്റെ 2100 സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് കേവലം 2% താഴെ പഴങ്ങളിലും പച്ചക്കറികളിലും മാത്രമേ അവശിഷ്ട വീര്യത്തിന് ഉപരിയായിട്ടുള്ള സാധനം ഉണ്ടായിട്ടുള്ളൂ. അത് വെള്ളായണിയിൽ നടത്തിയിട്ടുള്ള പഠനഫലം മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തത്തിൽ നടത്തിയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഉണ്ട്, മെറ്റാ അനാലിസിസ് ഉണ്ട്. മെറ്റാ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പഠനഫലമല്ല നമ്മൾ എടുക്കുന്ന, ബഹുവിധ പഠനങ്ങളുടെ ഒരു സമഗ്രമായ അവലോകനമാണ്. അതിലെല്ലാം less than 2% ആണ് അവശിഷ്ട വീര്യത്തിന് കൂടുതലുള്ളത്. എന്നുവെച്ചാൽ അവശിഷ്ട വീര്യം ഉണ്ടായാലും വലിയ പ്രശ്നമില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ആ രീതിയിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇത് മനുഷ്യന് കുഴപ്പമുണ്ടായിട്ടല്ല, പലപ്പോഴും എൻവയറോൺമെന്റിന് കുഴപ്പമുണ്ടായിട്ടോ അല്ലെങ്കിൽ കീടനാശിനി നോ മോർ റെലവൻറ്റ് ആയതുകൊണ്ടോ പലപ്പോഴും നമ്മൾ ബെറ്റർ കീടനാശിനികൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കീടനാശിനികൾ എപ്പോഴും നിരന്തരമായി പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും പഴയ കീടനാശിനികൾ വലിയ അളവിൽ വേണ്ടി വന്നിരുന്നു, അതേസമയം ഇന്നത്തെ കീടനാശിനികൾ ചെറിയ അളവ് മതി. അതുപോലെ തന്നെ അന്യ ദോഷങ്ങൾ എന്നുള്ളത് കുറവാണ്. ഇതിങ്ങനെ റിവൈസ് ചെയ്യുന്നുണ്ട്, പരിഷ്കരണം ഒരുപാട് നടക്കുന്നതാണ്.
അപ്പൊ നിങ്ങൾ പറയും ചാണകം, ചാണകത്തിന് കുഴപ്പമൊന്നുമില്ല. എന്റെ ഒരാൾ ഫേസ്ബുക്കിൽ വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ കീടനാശിനി 1 ലിറ്റർ കുടിക്കാമോ? കീടനാശിനി രണ്ടുണ്ട്, കീടനാശിനി ഞാൻ പറഞ്ഞില്ല ഡോസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഫ്യൂറിഡൻ എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ അല്ലേ? അപ്പൊ പറയാം ഫ്യൂറിഡൻ കുടിച്ചാൽ ആത്മഹത്യ, അല്ലെ എക്കാലക്സ് കുടിച്ചാൽ ആത്മഹത്യ. പക്ഷെ എക്കാലക്സ് ആസിറ്റ് ഈസ് ആണ് കുടിക്കുന്നത്, അങ്ങനെ അല്ല അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് രണ്ട്, ഇത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ചാണകം, ചാണകം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? എന്തായാലും ഒരു ഒരു മൃഗത്തിന്റെ, ഞാൻ അയാളോട് ചിരിച്ച് ചോദിച്ചു, നിങ്ങൾക്കൊരു 2 കിലോ ചാണകം ഫ്രഷ് ആയിട്ട് കഴിക്കാമോ ഞാൻ ചോദിച്ചു. അല്ലെങ്കിൽ ഒരു 3 ലിറ്റർ ഗോമൂത്രം കഴിക്കാമോ? അങ്ങനെ അയാളെ തിരിച്ച് അതിനകത്ത് എഴുതി, കമന്റ് എഴുതി, അത് പിന്നെ 2 ലിറ്റർ സോറി 2 കിലോ ചാണകം ഞാൻ തിന്നാം, പക്ഷെ എന്ന് വെച്ചാൽ മരിച്ചൊന്നും പോവില്ല. ഞാൻ പറഞ്ഞ 2 കിലോ തിന്നാ മരിച്ചു പോവില്ല, അത്യാവശ്യത്തിന് കഴിക്കാന്നുണ്ടെങ്കിൽ അത് സംഭവിക്കും. കാരണം ഇപ്പൊ തന്നെ ആരുടെ ചാണകം തീറ്റിച്ച് 2 പേരെ കുറച്ച് വായില് 2 ഈ അടുത്തൊരു സംഭവം വന്നു. അവരെത്ര ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി, എത്ര ദിവസം കഴിഞ്ഞിട്ട് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി. എന്താണ് ആ ചാണകത്തിലുള്ള ഒരു വസ്തുവിന്റെ വിസർജ്യം? അതിനകത്ത് പസൽസ് ഉണ്ടാകും, അതിനകത്ത് മൈക്രോബ്സ് ഉണ്ടാകും, അതിനകത്ത് എന്താ ഉണ്ടാകാത്ത? അതിനകത്ത് ഉണ്ടാകാത്ത സാധനം, അതിനകത്ത് ഒരു സാധാരണ രീതിയിൽ ഒരു ജൈവ അവശിഷ്ടം എന്നല്ല, ഒരു വിസർജ്യം എന്ന നിലയിൽ നിങ്ങൾ പൊതുവില് എന്തൊക്കെയാണോ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം അതിനകത്തുണ്ട്. അത് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്, ഗോമൂത്രമായാലുണ്ട്, അതിനകത്ത് ഉണ്ടാവില്ല. ഇതില്ല, ഇത് മതിയായ അളവിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പണി കിട്ടും. ഈ കീടനാശിനിയുടെ കാര്യമാണെങ്കിലും പറയുകയാണെങ്കിൽ, കീടനാശിനി നിങ്ങൾ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ, മാതൃരൂപത്തിൽ കഴിച്ചാൽ കുറച്ച് മതിയാവും. പക്ഷെ നിങ്ങൾ തളിക്കുന്ന രീതിയിലാണെങ്കിൽ, നിങ്ങൾ ഈ പറഞ്ഞ രണ്ടു പുതുതായിട്ട് കീടനാശിനി തളിക്കുന്ന സ്ഥലങ്ങള്, തളിക്കുന്നവര്, ഉണ്ടാക്കുന്ന സ്ഥലങ്ങള്, എൻഡോസൾഫാന്റെ കാര്യത്തിൽ തന്നെ പറഞ്ഞു, എൻഡോസൾഫാൻ ഉണ്ടാക്കുന്ന ഫാക്ടറികളിലെ ജീവനക്കാരിൽ ആരെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ ജനിതക വൈകല്യം ഉള്ളതായിട്ട് പരാതിപ്പെട്ടതായി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടോ? അത് നമ്മുടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആകാശത്ത് നിന്ന് തളിക്കുന്നതാണ് പ്രശ്നമെങ്കിൽ, ആകാശത്ത് നിന്ന് തളിക്കുന്ന ഇടുക്കിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അത് നമ്മൾ, ഞാൻ പറഞ്ഞ പഠിക്കുക എന്നുള്ള കെമിക്കൽ ഫോബിയ, കെമിക്കൽ എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് വല്ലാതൊരു വിഷയം, അത് മൊത്തം കെമിക്കലാണ്, മൊത്തം കെമിക്കലാണ്. കെമിക്കൽ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഇറ്റ്സ് നോട്ട് ദ പാർട്ടിക്കിൾ ബട്ട് ദ പാറ്റേൺ. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഒരു പേന എടുത്തു കഴിഞ്ഞാൽ എന്താ ഈ പേന? പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മോളിക്യൂൾസ്, റൈറ്റ്? മോളിക്യൂൾസ് മീൻസ് ആറ്റംസ്, ആറ്റംസ് മീൻസ് സബ്അറ്റോമിക് പാർട്ടിക്കിൾസ്, സബ്അറ്റോമിക് പാർട്ടിക്കിൾസ് മീൻസ് അതിന്റെ പുറകിലുള്ള സാധനം, ക്വാണ്ടം ഫീൽഡ്. സോ ഐ എം ലുക്കിംഗ് അറ്റ് ക്വാണ്ടം ഫീൽഡ്. സോ ഞാനിത് കാണുന്ന പേനയായിട്ടാണ്, എനിക്ക് ഈ മിഡിൽ വേൾഡിൽ ഒരു പേനയായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ആക്ച്വലി ഇത് കെമിക്കൽസ് തന്നെയാണ്, അതോടൊപ്പം തന്നെ ഇത് അതിന്റെ ഏറ്റവും ഇതായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ഭാഗമാണ്. കെമിക്കൽ അല്ലാതെ ഒന്നുമില്ല. നിങ്ങളിപ്പോ എന്തിപ്പോ ഒരു നെയ്യ് എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ ഒരു എന്താ പറയുക രസായനം. ഇപ്പം ആയുർവേദത്തിന്റെ മരുന്നുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആയുർവേദത്തിന് മരുന്നുകളും മോഡേൺ മെഡിസിന്റെ മരുന്നുകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും എക്സ്ട്രാക്ട്സ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാക്ട്സ് എന്ന് പറഞ്ഞപ്പോ ഹനുമാൻ മലയിൽ പോയി മൃതസഞ്ജീവനി കൊണ്ടുവന്നു, ഹനുമാൻ എന്താ ചെയ്തത്? മല മുഴുവൻ പൊക്കിക്കൊണ്ടു വന്നു. മോഡേൺ മെഡിസിൻകാരെന്ത് ചെയ്യും? മൃതസഞ്ജീവനി മാത്രം എഴുതുകൊണ്ട് വരും. മനസ്സിലായില്ലേ? ഇതാണ് അത് തമ്മിലുള്ള ഒരു വ്യത്യാസം. അതായത് ആ മലയിൽ നിന്ന് മൊത്തം ഈ സാധനം നമ്മൾ കണ്ടെത്തണം. എന്റെ ഞാനൊരു പൊതു ഉദാഹരണം ഞാൻ പറഞ്ഞേ. അപ്പോ കെമിക്കൽ അല്ലാതെ ഒരു സാധനം ഇല്ല, കെമിക്കൽ ആണ് മൊത്തത്തിൽ എല്ലാ. ഇപ്പോ ആയുർവേദത്തിന്റെ ഒക്കെ തന്നെ പലതും അറിയാനുണ്ട്. എന്തും ആയുർവേദം എന്ന് പറഞ്ഞാൽ വിറ്റ് പോകുന്ന ഒരു അവസരമാണ്. പങ്കജ കസ്തൂരി ഇപ്പൊ മെഡിക്കൽ കോളേജിൽ വരെ എത്തിയിട്ടുണ്ട്. അവർ എങ്ങനെയാണ്, അതൊരു ജനങ്ങളുടെ ഒരു ഒരു മൂഢവിശ്വാസം പലപ്പോഴും ചിന്താശൂന്യതയൊക്കെ വലിയ ഘടകമാണ്. അപ്പൊ പല ഈ ഖനലോഹങ്ങളെന്ന് പറയുന്ന സാധനം ഉണ്ട്, ഹെവി മെറ്റൽസ്. ഹെവി മെറ്റൽ ടോക്സിസിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലൊക്കെ എത്രയോ ആയുർവേദ ഗുളികകളും ഐ മീൻ മെഡിസിൻസും നിരോധിച്ചിരിക്കുന്നു. സിങ്ക്, മെർക്കുറി, വലിയ വലിയ ആറ്റങ്ങളുള്ള ഹെവി ആയിട്ടുള്ള ന്യൂക്ലിയസ് ഉള്ളവ കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കും. അത് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അതിന്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിരിക്കും. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ വാക്സിനുമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ തൈമറോസൽ, തൈമറോസൽ പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് പലപ്പോഴും ഈ വരുന്ന വാക്സിൻസ് അപ്പടി അല്ല, അത് കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കാര്യം വാക്സിൻ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ ആ രീതിയിൽ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു പ്രിസർവേറ്റീവ് ഉപയോഗിക്കും. അപ്പം ഈ തൈമറോസൽ എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ശരിക്കും മെർക്കുറിയാണ്. പക്ഷെ ആ മെർക്കുറി എന്ന് പറയുന്നത്
ഈ അപകടകരമായ മെർക്കുറി എന്ന് പറഞ്ഞാൽ മീഥൈൽ മെർക്കുറിയാണ്, ഇത് ഈഥൈൽ മെർക്കുറിയാണ്. ഇതിപ്പോ നമ്മുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു 4 മുതൽ ഒരു 10 ദിവസത്തിനുള്ളിൽ വിഘടിച്ച് അതിന്റെ ഹാഫ് ലൈഫ്, ഇപ്പൊ ഒരു 1 mg ഉണ്ടെന്നുണ്ടെങ്കിൽ 0.5 mg ആയിട്ട്, അല്ലെ സോറി 0.5 mg ആയിട്ട് 5 ദിവസത്തിനുള്ളിൽ മാറും. പിന്നെ അതിന്റെ 5 ഇങ്ങനെ ഹാഫ് ലൈഫ് സൈക്കിളാണ്. അതേസമയം മീഥൈൽ മെർക്കുറി ആണെങ്കിൽ 60-70 ദിവസം വരെ നിൽക്കും. ഇത് സാധാരണ ഇതിൽ നമ്മളിപ്പോ ഈ ഫിഷ്, ഷെൽ ഫിഷ് ഒക്കെ ഉണ്ട്, കുളങ്ങള് അതുപോലെ തന്നെ നദികള്, ആ ഇതിനകത്തൊക്കെ എന്തുമാത്രം മെർക്കുറിയുടെ അക്യൂമുലേഷൻ ഉള്ളതെന്നറിയാം. ഈ സാധനം നമ്മൾ കഴിക്കുകയാണ്, ഇത് ഈ സാധനം നമ്മൾ കഴിക്കുന്നു, അത് യഥാർത്ഥത്തിൽ നമുക്ക് ഇതിനകത്ത് ഒരു ഒരു വയൽ വാക്സിൻ അല്ലെ ഒരു ഡോസ് വാക്സിൻ കിട്ടുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് മറ്റേ മെർക്കുറിയാണ്, അതായത് മീഥൈൽ മെർക്കുറിയാണ്. ഇത് നിരുദ്രകരമായിട്ടുള്ള സാധനമാണ്, വളരെ കുറവാണ്. ഡോസ് മേക്ക് ദ പോയിസൺ. ഒരാൾക്ക് ഒരു എന്തെങ്കിലും ഒരു സെൻസ് ഉള്ളവരാൾക്ക് മനസ്സിലാവുന്ന സാധനമാണ്.